അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? നമ്മൾ അഖ്ലാഖിൽ പിതാവിൻ്റെ പാഠം പഠിച്ചിരുന്നു. പാട്ടൊക്കെ പാടി നിർത്തിയതാണ് നമ്മൾ. ഏയ്, നിങ്ങൾക്ക് പാടി കൊടുത്തോ? ഉപ്പാക്ക് നിങ്ങളെ പാട്ട് പാടി കൊടുത്തോ? ഏ, നമ്മൾ സൂപ്പറായൊരു പാട്ട് പാടിയില്ലായിരുന്നോ? പാടി കൊടുത്തോ? ആ, ഇന്ന് നമുക്ക് ലാസ്റ്റ് ഒരു പാട്ട് പാടണം കേട്ടോ, ഇൻഷാല്ലാ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? കഴിഞ്ഞ അടുത്ത പാഠങ്ങളിലെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കിട്ടുമോ നിങ്ങൾക്ക്? നിങ്ങൾ വായിച്ചില്ലേ? ആ, വായിച്ചിട്ടുണ്ട് അല്ലേ? ആ, എഴുതി. ഞങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നല്ലേ, ഞാൻ അഞ്ച് പേര് എഴുതാൻ പറഞ്ഞിരുന്നു. എഴുതിയോ? അതെ, എഴുതി. നല്ല കുട്ടികളാണ്, വെരി ഗുഡ്. നമുക്ക് മധുര പലഹാരങ്ങളും പഠനോപകരണങ്ങളും വാങ്ങിത്തരുന്നത് ആരാണ്? എല്ലാവരും പറഞ്ഞേ. ആ, ആരാ? പിതാവ് അല്ലേ. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞേ? മാതാപിതാക്കളുടെ ഇഷ്ടം വേണം അല്ലേ. അള്ളാഹു നമ്മളെ വെറുക്കും എപ്പോഴാണത് പറഞ്ഞാണ്? മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അല്ലേ. നിങ്ങൾ ഉപ്പാനോടൊക്കെ സലാം പറഞ്ഞോ? ഇന്ന് പറഞ്ഞിരുന്നോ? നിങ്ങളിപ്പോൾ ജോലിക്ക് പോയില്ലേ? രാവിലെ പോയോ? അതെ, പോയി അല്ലേ. ആ, നിങ്ങൾ കണ്ടോ പോണത്? ആ, കണ്ടോ? കണ്ടില്ലേ? ആ, നമ്മൾ എണീക്കണേനും ഇപ്പോൾ പോയിനില്ലേ. അങ്ങനെ നമ്മളൊപ്പാർ രാവിലെ അവർ സുബിയൊക്കെ നിസ്കരിച്ച് ചായ കുടിച്ച് നിങ്ങൾ എണീക്കണേന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പണിക്ക് പോയിട്ടുണ്ടാവും അല്ലേ. ആ, നിങ്ങൾ ഗൾഫാരായ ഒപ്പാരൊക്കെ വിളിക്കലുണ്ട് നിങ്ങൾക്ക്? ഉണ്ടാ, ഗൾഫിലുള്ള ഉപ്പാർക്ക് വിളിക്കലുണ്ടോ? എന്താ നിങ്ങളോട് പറയാം? ആദ്യം എന്താ നിങ്ങളോട് പറയാ? എന്താ പറയാ? അസ്സലാമു അലൈക്കും. നിങ്ങൾ ഉപ്പാക്ക് വിളിക്കുമ്പോൾ നിങ്ങളും പറയണം എന്ത്? അസ്സലാമു അലൈക്കും, സലാം പറയണം. മനസ്സിലായോ? അതാ വേണ്ടത് കേട്ടോ. അപ്പം പിതാവിൻ്റെ പാഠം ഇനി നമുക്കൊന്ന് അവസാനിപ്പിക്കുകയാണ് ഈ പാഠം. മനസ്സിലായോ? നമ്മൾ രണ്ട് ക്ലാസ് എടുത്തു, ഇനി അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ പുസ്തകം എടുത്താൽ മതി. എല്ലാവരും കൈ കെട്ടി ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലായോ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മലക്ക്. ആരാ മലക്ക് അറിയ നിങ്ങൾക്ക്? ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ആ മലക്കളൊക്കെ നിങ്ങൾ പഠിക്കൂട്ടാ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ നേതാവ്, ലീഡറാ. ഈ ലീഡറായ മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ദുആർക്ക നബി ദുആർക്കല്ല, ജിബ്രീൽ അലൈഹിസ്സലാം ദുആർക്കാണ്. എന്താ ദുആർക്കണ അറിയോ? മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ അള്ളാഹു തൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ, അവരെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ. എന്താ ദുആ? ആരാ ദുആർക്കണത്? മലക്കുകളുടെ ലീഡർ വന്നിട്ടാ ദുആർക്കണത്. എന്താ ദുആർക്കണത്? ഉമ്മാനും ഉപ്പാനും വെറുപ്പിക്കുന്നവരെ അള്ളാഹു അവൻ്റെ റഹ്മത്തിനത്തിട്ട് നിന്ന് അകറ്റട്ടെ. അള്ളാഹുടെ റഹ്മത്ത് കാരുണ്യം അവനക്ക് കിട്ടൂല, കിട്ടാതിരിക്കട്ടെ. അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഔ, മലക്ക് നിർദ്ദേശിച്ചു നബിയോട്, നിങ്ങൾ നമ്മൾ ദുആർന്നാ എന്താ പറയാ ദുആർക്കുമ്പോ? ആമീൻ പറയില്ലേ? ആ മലക്ക് വന്നിട്ട് നബിനോട് പറഞ്ഞു, നബി നിങ്ങൾ ആമീൻ പറയും, ആമീൻ പറയണം. അപ്പൊ നബി ആമീൻ പറഞ്ഞു. ആരാ ദുആർക്കണാറേ നിങ്ങൾക്ക്? മലക്കുകളുടെ നേതാവ്, ഒരു തെറ്റുപോലും ചെയ്യാത്ത, അള്ളാഹു പറഞ്ഞത് മാത്രം അനുസരിക്കുന്നവരാ മലക്കുകൾ. അതിലെ ലീഡറാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അയാളുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇതിന് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞത് ആരാ? ഒരു തെറ്റുപോലും ചെയ്യാത്ത, അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ നബിൻ്റെ ആമീൻ അള്ളാഹ് സ്വീകരിക്കൂലേ?
ബഹു കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലായോ? നരകത്തിലിട്ട് സൂക്ഷിക്കാനൊക്കെയാ പറഞ്ഞത്. അപ്പം ആ ആമീൻ പറയുന്നതിനർത്ഥം നബിൻ്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുന്നാണ്. അപ്പം മാതാപിതാക്കളെ അഥവാ ഉമ്മാനും ഉപ്പാനും വെറുപ്പിച്ചാൽ ഈ പ്രാർത്ഥനയിൽ നമ്മളും പൊട്ടുപോകും. അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ പറയടാ. ആ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഉമ്മി മാപ്പി പറഞ്ഞൊന്നും കേൾക്കാതെ ഉമ്മാനിപ്പാനൊക്കെ ചീത്ത പറഞ്ഞ് ഉമ്മാനിപ്പാനും ബഹുമാനിക്കാതെ അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ വെറുപ്പുണ്ടായാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാവൂല, നരകത്തിലിട്ട് ശിക്ഷിക്കും. അങ്ങനെ നരകത്ത് കടക്കാൻ നമുക്ക് ബോധ്യണ്ടാ? തീയിൽ അല്ലേ നമ്മൾ ചെറിയ വിളക്കിൻ്റെ കൈ തട്ടിയാൽ തന്നെ നമ്മൾ കൈ പൊള്ളിയുണ്ടാവും. അങ്ങനെ എത്രയോ 70 ഇരട്ടി ചൂടുള്ളതാ നരകത്തിലെ തീയിൽ. അതിൽ നമുക്ക് കടക്കണോ? വേണ്ട. വേണോ? വേണ്ടല്ലോ. അതിനെന്ത് ചെയ്യണം? ഉമ്മാനും ഉപ്പാനും വെറുപ്പിക്കാതിരിക്കണം. അവർ പറഞ്ഞതനുസരിക്കണം. അള്ളാഹു കരുണ ചെയ്യാതെ നമ്മയും അകറ്റി നിർത്തും. ഉമ്മാനും ഉപ്പാനും വെറുപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നമുക്കുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എന്ത് രോഗവും ആൾക്കാർക്കൊക്കെ വെറുപ്പിക്കാറും അവന് നരകത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു മാതാപിതാക്കൾ വെറുപ്പിച്ചാൽ നരകത്തിൽ പ്രവേശിപ്പിക്കും. മാതാപിതാക്കളെ ഉറപ്പിക്കുന്ന യാതൊന്നും ചെയ്തു പോകരുത്. മനസ്സിലായോ? നമ്മൾ അറിയാതെ ഉമ്മാനോട് ഉപ്പാനോട് എന്നീ പറഞ്ഞു ഉപ്പ അങ്ങ് പൊരുത്തപ്പെട്ട നാളി ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാപ്പാ, നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോപ്പാ, അത് ഞാൻ ഇനിയിപ്പോൾ കേട്ടോണ്ട് എന്ന് പറഞ്ഞ ഉപ്പാനോട് സോറി പറയാം. മനസ്സിലായോ? നിങ്ങൾ ഉമ്മാനോടല്ലേ അധികം നിങ്ങൾ ചീത്താറിന്, എന്നാൽ ഉമ്മാനോടൊക്കെ മാപ്പ് ചോദിക്കണം. അല്ലാഞ്ഞാലോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വെറുപ്പുണ്ടാകും. അങ്ങനെ വെറുപ്പിച്ചാൽ നമ്മൾ നരകത്തിൽ കടത്തേണ്ടി വരും. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. മനസ്സിലായോ? ഇതാണ് നമ്മളിന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും പുസ്തകം എടുക്കൂ, ഞാനൊന്ന് വായിച്ചു തരാമ. കണ്ടോ, നമ്മളിന്നാൾ എടുത്തേനെ ബാക്കിയാണ്. ഒരു ദിവസം, എല്ലാവരും കയ്യിൻ്റെ വെല്ലുമൊക്കെ ഞാൻ വായിക്കാം. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം, ആരാ ജിബ്രീൽ അലൈഹിസ്സലാം? ആ ഒരു മലക്ക്, അതാ എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കയ്യിൻ്റെ വെല്ലൊക്കെ നല്ല കാണുള്ളൂ, ഇങ്ങനെ ദുആ ചെയ്തു, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ അല്ലാഹു തൻ്റെ റഹ്മത്തിൽ നിന്നകറ്റട്ടെ. ഇങ്ങോട്ട് മറക്കി, അവരെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ. മലക്ക് നിർദ്ദേശിച്ചതനുസരിച്ച് നബി ആമീൻ എന്ന് ചൊല്ലി. നബി എന്തേ ചൊല്ലേ? ആമീൻ. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് ആമീൻ എന്നതിൻ്റെ അർത്ഥം. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാ. മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഈ പ്രാർത്ഥനയിൽ നമ്മളും പെട്ടുപോകും. അല്ലാഹു കരുണ ചെയ്യാതെ നമ്മെയും അകറ്റി നിർത്തും, നരകത്തിൽ പ്രവേശിപ്പിക്കും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന യാതൊന്നും ചെയ്തു പോകരുത്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. മനസ്സിലായോ? ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളും വായിക്കാം കേട്ടോ. ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ വായിക്കാം. ഒരു ദിവസം, കണ്ടോ കയ്യിൻ്റെ വെല്ലക്കണം കേട്ടോ. ഒരു ദിവസം ഉറക്ക വായിക്കും, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ദുആ ചെയ്തു, മാതാപിതാക്കളെ ഉറപ്പിക്കുന്നവരെ
അല്ലാഹു തൻ്റെ റഹ്മത്തിൽ നിന്നകറ്റട്ടെ, അവരെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ. കണ്ട ഈ പേജിൽ, ഒമ്പതാമത്തെ പേജിൽ കണ്ട, മലക്ക് നിർദ്ദേശിച്ചതനുസരിച്ച് ഉറക്ക വായിക്ക് നബി ആമീൻ എന്ന് ചൊല്ലി ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് ആമീൻ എന്നതിൻ്റെ അർത്ഥം. മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഈ പ്രാർത്ഥനയിൽ നമ്മളും പെട്ടുപോകും. അല്ലാഹു കരുണ ചെയ്യാതെ നമ്മെയും അകറ്റി നിർത്തും, നരകത്തിൽ പ്രവേശിപ്പിക്കും. മാതാപിതാക്കളെ ഉറപ്പിക്കുന്ന യാതൊന്നും ചെയ്തു പോകരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. മനസ്സിലായോ? ഈ പാഠം നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 പേരുണ്ട്. ഇതോടുകൂടി പാഠം കഴിയണം. മനസ്സിലായോ? ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ എഴുതുക, കുറേശ്ശെ കുറേശ്ശെ എഴുതിയാൽ മതി കേട്ടോ. ആദ്യം ഒരു 5 വരി എഴുതുക, പിന്നെ ബാക്കി എഴുതുക. അങ്ങനെ എഴുതിയിട്ട് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ എഴുതുക. പിതാവ് നമുക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നു, അതിന് ഉത്തരങ്ങൾ ഉമ്മാനോടൊക്കെ ചോദിച്ച് ചെയ്യുക. പിതാവ് അതിരാവിലെ ഇറങ്ങുന്നു എന്തിനാ? നിമ്മ പഠിച്ചാലേ? ജോലിക്കാതെ. ജിബ്രീൽ ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ പെട്ടുപോകും. എപ്പോൾ? എപ്പോഴാണ് പെട്ടുപോവുക? മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ. പിതാവിനോട് എങ്ങനെ പെരുമാറേണ്ടത്? അവർ പറഞ്ഞത് അനുസരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുക അല്ലേ. പിന്നെ ഈ പൂരിപ്പിക്കാനുള്ളതും ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉമ്മാനോട് ചോദിച്ച് എഴുതി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുക, ഉസ്താദിന് കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? അല്ലാഹു തആല മാതാപിതാക്കൾ അനുസരിക്കുന്ന കുട്ടികൾ നമ്മളെ പുറത്തുമാറാകട്ടെ. മാതാപിതാക്കളുടെ ഇഷ്ടവും സ്നേഹവും ഉള്ള മക്കളെ കൂട്ടത്തിൽ നമ്മളെ പുറത്തുമാറാകട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നാളെ പാട്ട് പാടിയില്ലേന്നോ, സ്നേഹക്കടലാണുപ്പ സഹനത്തിൻ പൊന്നാണുപ്പ അഴകുള്ളോരലിവാണുപ്പ ജീവൻ്റെ ജീവനുപ്പ. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്നത് ആഫിയത്തേ കീടണേ രോഗങ്ങൾ മാറ്റിയിടണേ ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകിയിടണേ. ഉപ്പാക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള പാട്ടാണത് അല്ലേ. അല്ലാഹു തആല നമ്മളൊക്കെ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെട്ട കുട്ടികളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കൈ വന്ദിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.